വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പാമ്പുകടിയേറ്റ് ഉത്ര കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സൂരജും ബന്ധുക്കളും തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉത്രയുടെ സഹോദരൻ വിഷു ഉത്രയുടെ മരണത്തിൽ വിഷുവിന് പങ്കുണ്ടെന്നാരോപിച്ച് സൂരജ് പരാതി നൽകിയിരുന്നു വിഷുവും ഉത്രയും തമ്മിൽ സ്വത്ത് വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു വിവാഹശേഷം വിഷു ഉത്രയോട് ഫോണിൽ പോലും സംസാരിക്കാറില്ല എന്നുമാണ് സൂരജിന്റെ സഹോദരി സൂര്യയടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത് ഉത്ര മരിച്ചു ദിവസം മുറിയുടെ ജനാല തുറന്നിട്ടതും പാമ്പിനെ പ്പോൾ കൊന്നതുമൊക്കെ വിഷുവാണെന്ന് സൂര്യ പറഞ്ഞിരുന്നു ഇതെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് വിഷു പ്രതികരിച്ചിരിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല ഞാനാണ് ഉത്തരേ കൊന്നതെന്ന് വരെ കേസ് കൊടുത്തവരാണ് അത് അവർ ചെയ്തത് മറയ്ക്കാനാണ് അതിൽ വേറെന്ത് പറയാനാണ് വിഷു പറഞ്ഞു അവളെ അവൻ ആദ്യം പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് അന്നുമുതൽ അവൾക്കൊപ്പം ഞാൻ ആശുപത്രിലുണ്ട് അവളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന ആരും അവളെ തിരിഞ്ഞുപോലും നോക്കാത്ത ആളുകളാണ് ആദ്യ രണ്ടു ദിവസം മാത്രം അവർ വന്നു പിന്നെ അവൾ അനങ്ങാനാകാതെ കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാനും അമ്മയും അച്ഛനുമാണ് നോക്കിയത് സൂരജും ഒപ്പമുണ്ടായിരുന്നു വിഷു പറഞ്ഞു ഉത്രയും സൂരജും തമ്മിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും വിഷു സൂചിപ്പിച്ചു പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ തുടർന്നപ്പോൾ ജനുവരിയിൽ ഉത്രയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചെയ്യുന്നു അപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് സൂരജ് മാതാപിതാക്കളെയും സഹോദരനെയും അനുനയിപ്പിച്ചാണ് ഉത്രയെ വീണ്ടും വീട്ടിൽ നിർത്തിയത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെയാകുമെന്ന് കരുതിയില്ലെന്നും അവളുടെ കുടുംബജീവിതം തകരരുതെന്ന് മാത്രമാണ് ആഗ്രഹിച്ചതെന്നും വിഷു പറഞ്ഞു ഞങ്ങൾ അവളെ വിളിച്ചുകൊണ്ടുപോരുമെന്ന് മനസ്സിലാക്കിയത് മുതൽ അവൻ പ്ലാൻ മാറ്റി വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ എന്തെങ്കിലും അവന്റെ ഉള്ളിലുണ്ടായിരുന്നെന്നറിഞ്ഞിരുന്നെങ്കിൽ അന്നേ എന്തെങ്കിലും ചെയ്തേനെ ഇതുവരെ വിവാഹമോചനത്തിനും ശ്രമിച്ചിട്ടില്ല വിഷു പറഞ്ഞു കൊലപാതകത്തെക്കുറിച്ച് സൂരജന്റെ കുടുംബാംഗങ്ങൾക്കും വ്യക്തമായി അറിയാമായിരുന്നെന്നും വിഷു ആരോപിച്ചു ഉത്ര നേരത്തെ പാപിനെ കണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോഴും അവർ കാര്യമായി എടുത്തിരുന്നില്ല അത് ചേരെയോ മറ്റേ ആയിരിക്കും കാര്യമാക്കേണ്ടെന്നാണ് സൂരജിന്റെ വീട്ടുകാർ പറഞ്ഞത് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു സൂരജ് ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് അതുകൊണ്ടാണ് അന്ന് അവരത് കാര്യമാക്കാതെ വിട്ടതെന്നും ഉത്രയുടെ സഹോദരൻ പറയുന്നു നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അങ്ങനെ തുടരുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും വിഷു കൂട്ടിച്ചേർത്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി